പോപ്പുലർ ഫ്രണ്ടിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ സർക്കാർ നടപടികൾ തുടങ്ങി പി എഫ് ഐയുടെയും സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൾ സത്താറിന്റെയും സ്വത്തുക്കൾ കണ്ടുകെട്ടുക എന്നതാണ് ഇപ്പോഴത്തെ നടപടികളുടെ ഉള്ളടക്കം ബിനിൽ ആണ് വിവരങ്ങളുമായി ബിനിൽ മാത്രം സ്വത്തുക്കളാണോ അതോ മറ്റു നേതാക്കളിലേക്കും ഈ കണ്ടുകെട്ടൽ നീളാനുള്ള സാധ്യതയുണ്ടോ പോപ്പുലർ ഫ്രണ്ടിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനാണ് സർക്കാരിന്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് പി എഫ് ഐയുടെയും സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൾ സത്താറിന്റെയും സ്വത്തുക്കൾ കണ്ടുകെട്ടുമെന്നാണ് ബിനിൽ നൽകുന്ന വിവരം അതിനിടയിലാണ് പി എഫ് ഐ കേസിൽ പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറിയായി സി എ റൌഫുമായി എൻ ഐ സംഘം തെളിവെടുപ്പും നടക്കുന്നത് ബിനിലി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളുടെയും പി എഫ് ഐയുടെ മറ്റ് വസ്തുവകളും മാത്രമാണോ കണ്ടുകെട്ടുക അതോ മറ്റു നേതാക്കളിലേക്കും നടപടി നീളാനുള്ള സാധ്യതയുണ്ടോ ബിനിൽ സംസ്ഥാനത്ത് നടന്ന മിന്നൽ ഹർത്താലുമായി ബന്ധപ്പെട്ട നടപടികളിലേക്കാണ് സർക്കാർ കടക്കുന്നത് ഈ ഹർത്താലിന് നേതൃത്വം നൽകിയ നേതാക്കളുടെ നേതാക്കളിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഈ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടിയിലേക്ക് പോയിരിക്കുന്നത് ഹൈക്കോടതിയിലുള്ള കേസിലെ പന്ത്രണ്ടും പതിമൂന്നും കക്ഷികൾ അതായത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും അതോടൊപ്പം തന്നെ അതിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന അബ്ദുൾ സത്താറുമാണ് പന്ത്രണ്ടും പതിമൂന്നും കക്ഷികൾ ഇവരുടെ ആ സ്വത്ത് വിവരങ്ങൾ തേടി ഇപ്പോൾ രജിസ്ട്രേഷൻ ഐ ജിക്ക് സംസ്ഥാന പോലീസ് മേധാവി കത്ത് നൽകിയിരിക്കുകയാണ് ഈ രജിസ്ട്രേഷൻ ഐ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും റവന്യൂ വകുപ്പ് ആ തുടർ നടപടികളിലേക്ക് പോകും അതായത് ഇവരുടെ സ്വത്തുക്കൾ ആദ്യം ഏതൊക്കെ എന്നത് പരിശോധിക്കും അതിനുശേഷം ആ സ്വത്തുക്കൾ കണ്ടുകിട്ടുന്ന നടപടിയിലേക്ക് പോകും ഈ സംസ്ഥാന സർക്കാരിന്റെ കണക്ക് പ്രകാരം പൊതുമുതൽ ആയിട്ട് എൺപത്തി ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കിയിരിക്കുന്നത്